ഏതായാലും ഈ മോഷണത്തെ ഈ പിടിച്ചുപറിക്കു ഈ സ്വർണം തട്ടിയെടുക്കുന്നതിന് പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കി ഓപ്പറേഷന് നേതൃത്വം കൊടുത്ത് മൂന്നാല് പേര് ഇതിനു ഇതിനുമുമ്പ് പല റോബറി കേസിലും കേസിലും പ്രതിയായിട്ടുള്ളവരാണ് അത് കല്ലൂരുള്ള സിജോയും ജിനീഷും അത് കല്ലൂരാണ് അവരുടെ വീട് ഏതായാലും കുറുപ്പുൺ റോഡിലുള്ള ഈ സ്വർണ്ണാഭരണശാലയിലോട്ട് കൊണ്ടുപോയ സ്വർണ്ണങ്ങൾ വിജയൻ അവിടുന്ന് പാലക്കിലെ സ്വദേശിയുടെ ആഭരണങ്ങൾ കൊടുത്ത ആ സ്വർണ്ണാഭരണങ്ങൾ പണിത നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ മാലകൾ വാങ്ങി അവിടെ മുതൽ ബിജയന് ഈ സ്വർണക്കടയിൽ നിന്ന് പോകുമ്പം മുതല് ഇവർ നാല് പേര് രണ്ട് മോട്ടോർ സൈക്കിളിൽ രണ്ട് ബൈക്കിൽ പിന്തുടർന്ന് അത് ഒന്ന് സാബു തന്നെയാണ് വണ്ടിയുടെ പ്രൈവറ്റ് ബസിലെ ഡ്രൈവർ സാബു എന്ന് പറഞ്ഞ ഒരാളും മുല്ലൂരുള്ള ജിനീഷ് സജീഷ് ഏതായാലും മുല്ലൂരുകാരുടെ രണ്ട് പേരും സാബുവും ജിനീഷ് എന്ന് പറഞ്ഞ ആളും ഇവർ രണ്ട് ബൈക്കിൽ രണ്ട് മോട്ടോർ സൈക്കിള് ഇള പിന്തുടർന്നു ഏതായാലും രഹസ്യമായി അവരുടെ പിന്നാലെ പോയി ഇയാൾ നടന്നു പോകുമ്പോൾ അവർ ദൂരെ നിന്ന് ബൈക്ക് പരി പതുക്കെ ഓടിച്ചു വന്ന് ഇയാളൊരു ബസ്സിൽ കയറി അവിടെ പോയി ഏതായാലും കാറിൽ കൊണ്ടുവന്നിട്ടില്ല ബസ്സിൽ തന്നെയാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത് കാരണം ബസ്സിലാകുമ്പോൾ ആൾക്കാർ കൂടുതലുണ്ട് പിടിച്ചുപറിയൊക്കെ സ്വല്പം ബുദ്ധിമുട്ടാണ് സഹായിക്കാൻ ആളുണ്ടാവും ഒറ്റയ്ക്ക് ഒരാൾ കൊണ്ടുവരുമ്പോൾ പിടിച്ചു പറിക്കുമ്പോഴൊക്കെ പ്രശ്നമാണ് എന്തായാലും ഈ സ്വർണാഭരണം പണിയുന്ന ശാലയിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാം മാല സ്വർണാഭരണം വാങ്ങി വിജയൻ പതുക്കെ അവിടെ നിന്ന് നടന്ന് ബസ്സിൽ കയറി പാലസ് റോഡിൻ്റെ അവിടെ ഇറങ്ങി ബസിൻ്റെ പുറകെ ഈ ബൈക്കിൽ നാല് പേര് പിന്തുടർന്നു അതിൽ ഇറങ്ങിയ സ്ഥലത്ത് വെച്ചിട്ട് ഇതേമായിട്ട് പിടിവലിയായി പിടിച്ചു കുറച്ചവര് അതിനകത്ത് സ്വൽപ്പം വിജയൻ സ്വൽപ്പം പരിക്കേറ്റു എന്തായാലും സ്വർണമായിട്ട് ഇവർ രക്ഷപ്പെട്ടു മണ്ണുത്തിക്കാരനായ ഒരു സന്തോഷിൻ്റെ ഒരു ഓട്ടോ കണ്ടു ആ ഓട്ടോ കയറി അവിടുന്ന് കടന്നു എന്തായാലും ഓട്ടക്കാരൻ ഓട്ടക്കാരനവിടുന്ന് നേരെ ഈ പിടിച്ചുപറിച്ച സ്ഥലത്തുനിന്ന് മണ്ണ് കല്ലൂർ പോയി അവരുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് വീതം വെച്ചു അതിനുശേഷം അവരവരുടെ വീതം എടുത്തു ഇവർ നാലും രണ്ടും ആറ് പേര് ഏതായാലും കേസ് സംബന്ധിച്ച് സഹായിച്ചവരൊക്കെ പിന്നീട് പ്രതിയായെങ്കിലും ഓപ്പറേഷന് നാല് പേരുണ്ടായിരുന്നു പിന്നെ മോലാളിയുണ്ട് വണ്ടിക്ക് വണ്ടിയുടെ ബസിൻ്റെ മോലാളി അഞ്ച് എന്തായാലും വീതം വേണം ഏതായാലും വീതം ഇപ്പോൾ ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടത് കല്ലൂര് ഒരു അവിടുന്ന് രക്ഷപ്പെട്ട ഓട്ടോയിൽ തന്നെ മണ്ണൂത്തിയിലൊക്കെ പോയി ഏതായാലും അവരവരുടെ വീതമായിട്ട് അവരവർ അവരവരുടെ വീട്ടിലോട്ടും പോയി പക്ഷേ ഇതിനകത്ത് സംഭവം നടന്നു കഴിഞ്ഞപ്പം പോലീസ് റിപ്പോർട്ട് ചെയ്തു പോലീസ് നാനാ വഴിക്ക് ഓടി പിടിച്ചു എന്തായാലും വലിയ ക്ലൂ ഒന്നും കിട്ടിയില്ല എന്തായാലും അന്വേഷണം മുറികഴിഞ്ഞപ്പം സാബുവിൻ്റെ ഭാഗത്തു നിന്നൊരു പറ്റി പറ്റി ഡ്രൈവർ സാബു ഇവനെ വാച്ചിയാനൊക്കെ പോയ അവൻ്റെ സ്വന്തം സ്കൂട്ടറിലായിരുന്നു എന്തായാലും ആ ഒരു സ്കൂട്ടർ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതായിട്ടൊക്കെ ഒരു ചാൻ്റെ നമ്പരൊക്കെ കിട്ടി സാബുവിനെ എല്ലാവർക്കും അറിയാം അയാൾ നല്ലൊരു ഡ്രൈവറാണ് ബസ്സിൻ്റെ ഓണറാകാൻ പോകുന്നയാളാണ് ഒരിക്കലും പിടിച്ച് ഒരിക്കലും മോശമൊന്നും പോകില്ല എങ്കിലും പോലീസ് അത് ആ നമ്പർ നോട്ട് ചെയ്ത് സാബുവിനെ ചോദ്യം ചെയ്തു അതിനുശേഷം ഇതിൽ കലൂരുള്ള ഒരാൾ ഇത് കൈകാര്യം ചെയ്യാൻ മുതൽ അതിൽ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി പക്ഷേ പോപ്പർട്ടി മോഷണ സാധനങ്ങൾ വിൽക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വലിയ പരിചയമില്ല ഇവർക്ക് ഈ മൊലാളിക്കുമില്ല സാബൂനും ഇല്ല ഒന്ന് രണ്ട് സഹായികളായിട്ട് വന്നവർക്കുമില്ല നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുണ്ട് അവനേതായാലും കിട്ടിയ സാധനം കൊണ്ട് നേരെ കോയമ്പത്തൂർ പോയി അയാളൊരു ബന്ധുവുണ്ട് അവിടെ പോയി താമസിച്ചു അതൊക്കെ വിറ്റു കാശാക്കി ഇവനെങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല എന്തായാലും പോലീസ് ഈ സന്തോഷിനെ ഈ ഓട്ടോക്കാരനെ ഇവരൊരു ഓട്ടോയിൽ കയറിയെന്ന് അവനെ ട്രേസ് ചെയ്തു കല്ലൂരിലുള്ള ഒരാൾ ഒരു സ്വർണ്ണമാല ഈ ഓട്ടോക്കാരൻ ഏകദേശം പത്തായിരം രൂപയുടെ ഓ പത്തായിരം രൂപയുടെ ഓട്ടോ ഓടി വലിയ ഇവരുടെ കൈ പൈസയില്ല ഒരു മാല അങ്ങോട്ട് കൊടുത്തു ഇത് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാ ഒരു മാല കൊടുത്തു ഇത് വെച്ചോളാം പറഞ്ഞു അവന് വലിയ സന്തോഷമായി വലിയ മുലാളിമാരായിരിക്കും എന്തായാലും ഒരു മാല കിട്ടിയതല്ലേ അവൻ പോയി കല്ല് ഒരാൾ അയാളെ ഭാര്യയ്ക്ക് ഒത്തിരി നാളായി ഒരു മാല വേണമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കുടുംബകലകം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരെണ്ണം അവക്കൂടെ കൊടുത്തു അപ്പോൾ രണ്ട് മാല ഒന്നൊരു ഓട്ടക്കാരനും കിട്ടി ഒന്നൊരു ഈ ഒരു കള്ളന്ന ഞാൻ പറയാം കള്ളൻ്റെ ഭാര്യയ്ക്കും കിട്ടി ഏതായാലും പോലീസ് സാബുനെ പിടിച്ചിരുന്നു ഓട്ടോക്കാരനെത്തി ഓട്ടോക്കാരനെ കലൂരിലുള്ള വീട് കാണിച്ചു കൊടുത്തു എല്ലാവരും മുങ്ങി എന്തായാലും പോലീസ് ആൾക്കാരെ ആരൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തതെന്ന് മനസ്സിലായി വിജയനാ എന്നെ കുറച്ച് പരിക്കൊക്കെ ആയിട്ടെങ്കിലും പിടിച്ചു കുറച്ച് ആൾക്കാരെ കണ്ട തിരിച്ചറിഞ്ഞു അയക്കു പരിചയമില്ല എങ്കിലും വിജയൻ്റെ ഫോട്ടോ എടുത്തത് വിജയൻ്റെ ഓഫീസിൽ തന്നെയുള്ള ഒരു തൻ അയാളെ പ്രതിയാക്കേണ്ടി വന്നു പോലീസിന് അതുപോലെ ബസിൻ്റെ ഓണർ വിൽസൻ കുറ്റകൃത്യത്തിൽ പങ്ക് ചേർന്നില്ലെങ്കിലും വിൽസനും ഇതിൻ്റെ പിന്നിലുണ്ട് വിൽസൻ്റെ ബ്രെയിനും ഉണ്ട് ഓപ്പറേഷൻ പത്തില്ലും കോൺസ്പെറസിയിലുണ്ട് എന്തായാലും ഓട്ടോക്കാരനും പ്രതിയായി ഓപ്പറേഷന് പോയ നാലു പേരും പ്രതിയായി അതുപോലെ ഫോട്ടോ എടുത്ത ആളും പ്രതിയായി പതിനൊന്ന് പേരോളം പ്രതിയായി അപ്പം നല്ലൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാൻ എല്ലാവർക്കും പറ്റും പക്ഷേ സ്വർണം മുതൽ അല്ലെങ്കിൽ മോഷണത്തിൻ്റെ മുതൽ കൈകാര്യം ചെയ്യുന്നതിലും വൈദഗ്ധ്യം ഇല്ലെങ്കിൽ പിടിക്കപ്പെടും ഈ തൃശ്ശൂര് കേസിനകത്ത് കള്ളന്മാർ അല്ല അവരെങ്കിലും നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള പിടിച്ചുപറി നടത്തുന്ന രണ്ട് മൂന്ന് പേര് ഉണ്ടരുന്നെങ്കിലും അതിൽ തന്നെ ആണല്ലോ എക്സ്പേർട്ട് അവൻ അവനെ പിടികിട്ടിയില്ല അവസാനം വരെ ലാസ്റ്റാണ് പിന്നെ കിട്ടിയത് അയാളെന്തായാലും അയാൾ സ്റ്റേറ്റ് വിട്ട് കോയമ്പത്തൂർ പോയി കൈകാര്യം ചെയ്യാൻ അയക്കറിയാം പക്ഷേ സ്വർണമാല ഭാര്യയ്ക്ക് കൊടുത്തത് അബദ്ധം ഓട്ടോക്കാരൻ കാശില്ലാഞ്ഞിട്ട് ഒരു മാല കൊടുത്ത അതിലും വലിയൊരു അബദ്ധം തൊണ്ടി സാധനങ്ങൾ അതേപടി പോലീസ് വന്നു ചേരുകയാണ് അപ്പോൾ ഇതൊരു പാളിപ്പോയ ഓപ്പറേഷനായി പക്ഷേ നല്ല ഇതുപോലെ പല ഓപ്പറേഷൻ കേരളത്തിൽ നടന്നിട്ടുണ്ട് പിടിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് പോലീസിന് ധാരാളം കേസുകളുണ്ട് എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കടക്കാരൻ്റെ പണം പോയതും കുറേയൊക്കെ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട് എന്തായാലും ആളെ തിരിച്ചറിയുന്നതുകൊണ്ട് വിജയനും പലർക്കും ഇവരെ തിരിച്ചറിയാൻ സാധിച്ചു എന്തായാലും കേസിൻ്റെ ശിക്ഷയൊക്കെ നടപ്പാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ലെങ്കിലും വാളിപ്പോയ ഒരു കവർച്ച കേസാണിത്